ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു പക്കവടയാണ് ഉണ്ടാക്കാൻ പോണത്. സാധാരണ പക്കവട ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷെ നമ്മളിതിൽ കൂന്തലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പക്കവട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കൂന്തൽ ക്ലീൻ ചെയ്തിട്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ കൂന്തൽ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിൽ തന്നെ വെള്ളം വന്നോളും. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ സാധാരണ പക്കവട ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുള്ളതുപോലെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞിട്ട്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇടുമ്പോൾ നമ്മൾ കൂന്തൽ വേവിക്കണേലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു കാൽ കപ്പ് അളവിൽ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കടലമാവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം, എന്നാലേ തന്നെ ഇതിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ചൂടാവുമ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിച്ചിട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം നമ്മൾ കൂന്തലൊക്കെ വേവിച്ചെടുത്തതാണല്ലോ, അപ്പോൾ പിന്നെ അത് വേവാണ്ടെന്ന് വിചാരിച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ ഇടണമെന്നൊന്നുമില്ല. നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കൂന്തലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എങ്ങനെ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. നമ്മളൊക്കെ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ സാധാ ഉണ്ടാക്കണേൽ നമുക്കൊരു ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ എന്താ നല്ല റെഡി ആയിട്ടുണ്ട്, കളറൊക്കെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നല്ല സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.